വേനൽമഴ സമൃദ്ധമായി ലഭിച്ചതോടെ കാർഷിക രംഗം പുത്തനുണർവിലാണ്. ഏലം ഉൾപ്പെടെയുള്ള കൃഷി വിളകൾക്ക് വളപ്രയോഗം നടത്തുന്ന തിരക്കിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. എന്നാൽ വളം കീടനാശിനി എന്നിവയുടെ ഉയർന്ന വിലയും ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മാസങ്ങളായി തുടർന്ന കടുത്ത വേനലിന് വിരാമമിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ശക്തമായ വേനൽ മഴ ലഭിച്ചതോടെ വരണ്ടുണങ്ങിയിരുന്ന കൃഷിയിടങ്ങൾ വീണ്ടും പച്ചപ്പണിയിക്കാനുള്ള ജോലികളിലാണ് കർഷകർ. കടുത്ത വേനലിൽ മിക്ക തോട്ടങ്ങളിലും ഏലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ വേനൽ മഴ ലഭിച്ചത് വലിയ അനുഗ്രഹമായാണ് കർഷകർ കാണുന്നത്. ഏലത്തോട്ടങ്ങളിൽ ഉണങ്ങിയ തട്ടകളും ഇലകളും മുറിച്ചു മാറ്റുന്ന ജോലികളും മരച്ചില്ലകൾ കൂതി ഒതുക്കലും വളപ്രയോഗങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിലും ജൈവ രാസവളങ്ങളുടെ ഉയർന്ന വില തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്ന് കർഷകർ പറയുന്നു. മഴ ആവശ്യത്തിന് കിട്ടി, വേനൽ മഴ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇച്ചിരി വളവെല്ലാം ചെയ്യാനായിട്ട് ഇപ്പം ഉള്ള അവസരമാണ്. അതുമാത്രമല്ല, നമുക്ക് കായ്ക്ക് വിലയില്ലാതിരിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും, മരുന്ന് വാങ്ങിക്കാനും വളം വാങ്ങിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. വളത്തിന് വില കണ്ടമാനം കൂടുന്നു, മരുന്നിനും വില കണ്ടമാനം കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കായ്ക്ക് വിലയില്ലാത്തതുകൊണ്ട് ആപ്പാട് വിഷമത്തിൽ ആണ്. ഏലത്തിന് മാസങ്ങളായി ശരാശരി വില 1000 രൂപയിൽ താഴെ നിലനിൽക്കുകയാണ്. ഉൽപാദന ചെലവ് ഓരോ വർഷവും കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരുകൾ ശ്രമിക്കാത്തതും ഈ രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മേടമാസം ആരംഭിച്ചതോടെ ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയ കിഴങ്ങ് വിളകളും നടാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ ആരംഭിച്ചു. മേടം 10 ഓടെയാണ് ഇത്തരം വിളകളുടെ നടീൽ കാലം. ന്യൂസ് ബ്യൂറോ, അണക്കര.